ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയുമായാണ്. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു ബ്രോസ്റ്റഡ് തയ്യാറാക്കാം? അതിനു മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. നമുക്കിനി നമ്മുടെ ബ്രോസ്റ്റഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 1/4 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ വലിയ സൈസല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കൊച്ചുള്ളി പേസ്റ്റാണ്. അത് നമുക്ക് ആവശ്യത്തിനിടാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്. എല്ലാം നന്നായി പേസ്റ്റാക്കണം. ഇനി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒറിജിനലാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി വേണം, അതും എടുക്കുക. ഇനി നമുക്കിതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് മൈദ. ഞാനൊരു മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്കിതിനായിട്ട് കുറച്ച് പൊടികൾ വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ കുറച്ചേ മതി. ഇനി നമുക്ക് വേണ്ടത് മുട്ടയും 1 നാരങ്ങയും ആണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് 1/2 കപ്പ് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം, എന്നാലും കോൺഫ്ലോർ ആണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. കാരണം നമുക്ക് ഈ ബ്രോസ്റ്റഡിന് ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് പൊടി എല്ലാത്തിനകത്ത് നന്നായിട്ട് പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2-3 സ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് 2-3 സ്പൂൺ കൊച്ചുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ചിക്കൻ പീസിലും ആ ഒരു പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം. പേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട വേണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർക്കുക, ഒരു കുഴപ്പവും ഇല്ല. ഞാനിപ്പോൾ 1 മുട്ടയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പകുതിയോ ഒന്നോ ആയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 1 നാരങ്ങാനീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എല്ലാത്തിനകത്തോ പേസ്റ്റ് ഒന്ന് പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ എടുക്കുകയാണ്, നല്ല സെറ്റായിട്ടുണ്ട്. അരപ്പെല്ലാം പിടിച്ച് നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇച്ചിരി തോനെ ഒഴിക്കണം, കാരണം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടാനുള്ള എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് വറുക്കാം. അതിനായിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഓട്സിനകത്തൊന്ന് കവർ ചെയ്യണം. 2 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒരുപാട് ഓട്സ് അങ്ങ് ഇതാക്കി വെക്കണം, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. 2 സൈഡും കവർ ചെയ്യുക. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ അപ്പം അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 സൈഡും നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടല്ലേ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ടിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ എണ്ണയൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.